ആംഗ്ലേയ ഭാഷയിൽ പാൻറ്റിമോണിയം എന്ന് പറഞ്ഞ വാക്കുണ്ട് എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആൻഡ് ഡിസോർഡർ എന്നാണ് എൻ്റെ അർത്ഥം നിങ്ങൾ മാധ്യമങ്ങളും വലത് വിശിഷ്യ വലതുപക്ഷ മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും പാർട്ടി വിരുദ്ധരും ഇന്നിപ്പോൾ ആ പാൻറ്റിമോണിയം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളാകമാനം കൺഫ്യൂഷനിലാണ് അതുകൊണ്ടാണ് ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ ഒരു വാക്കുകൊണ്ട് മുറിവേറ്റവൻ്റെ ആത്മഹത്യയെ തുടർന്ന് കേരളത്തിൽ കേരളത്തിലാകമാനം വന്ന ആദ്യത്തെ ആരോപണമെന്ന് പറയുന്നത് ഇത് ഒരു കേസെടുക്കുന്നത് പോലും ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറാകില്ല എന്നുള്ളതായിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് ലഭിച്ചതിനെ തുടർന്ന് അത് ആത്മഹത്യാ പ്രേരണയ്ക്ക് നൂറ്റിയെട്ട് ബി എൻ എസ് പ്രകാരമുള്ള ഒഫൻസ് കൺവേർട്ട് ചെയ്തു പി സഖ പി ദിവ്യെ പ്രതിയാക്കപ്പെട്ട് കേസ് അന്വേഷണം പുരോഗമിക്കുന്നു അതിനിടയ്ക്ക് രണ്ടാമത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് സഖാവ് പി പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് പാർട്ടി മാറ്റില്ല പാർട്ടി എല്ലാ കവചവുമൊരുക്കി സംരക്ഷിച്ച് ചേർത്തു പിടിക്കുമെന്ന് നിങ്ങൾ കരുതി അവിടെയും നിങ്ങൾക്ക് മോഹഭംഗം വന്നു ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം നിലയിൽ സഖാവ് പി പി ദിവ്യക്കെതിരെ നടപടിയെടുക്കുന്നില്ല അറസ്റ്റ് വൈകുന്നതെന്ത് എന്നുള്ളതാണ് ഇത് രണ്ടും വളരെ 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 വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അസ്വാഭാവികമായിട്ടുള്ള വാദമുഖങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമതായി ഇപ്പോൾ സഹ പി പി ദിവ്യയെ പാർട്ടി നടപടിയെടുക്കുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം സഹ പി പി ദിവ്യ വ ഒരു വേദിയിൽ ചെന്ന് അക്ഷന്തവവ്യമായ അപരാധം വാക്കുകൾ കൊണ്ടൊരു മനുഷ്യനെ മുറിവേൽപ്പിച്ചു അതിലേറ്റവും സർഗാത്മകമായി എനിക്ക് തോന്നിയത് കാരശ്ശേരി മാഷിൻ്റെ മാതൃഭൂമിയിൽ വന്ന ലേഖനമാണ് പൊതുപ്രവർത്തകർ അവശ്യം വായിച്ചിരിക്കേണ്ട ആ ലേഖനം അദ്ദേഹം അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് പറയുന്നത് ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ ഭാഷ നൈർമല്യത്തോടുകൂടി നേരോടുകൂടി ഉപയോഗിക്കാൻ ഓരോ വ്യക്തിയും പഠിക്കണം അതിൽ വിശിഷ്യ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നേതൃത്വം എന്ന നിലയിൽ രാ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും അത്തരത്തിൽ ഭാഷ ഉപയോഗിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നറു ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കാൻ പഠിക്കണം അങ്ങനെ ഉപയോഗിക്കാൻ കരുതണം ഇത് ശ്രീ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ കൊണ്ട് കേരളത്തിലെയും പൊതുപ്രവർത്തകർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം കൂടിയാണ് അപ്പോൾ സഖ പി ദിവ്യ വാക്കുകൊണ്ട് അവിടെ നടത്തിയിട്ടുള്ളത് അധികാര ദുഷ്പ്രഭുത്വമാണ് താൻ ഇന്നലെ വരെ ആർജിച്ച അനുഭവങ്ങൾ തൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് താൻ നേടിയ അനുഭവങ്ങളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് സഹോ പി പി ദിവ്യയുടെ രാഷ്ട്രീയ ചരിത്രം കൂടി ഇക്കാര്യത്തിൽ നിങ്ങൾ പരിശോധിക്കണം സഹോ പി ദിവ്യ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലും യുവജന സംഘടനാ പ്രവർത്തനവും നടത്തി സമര പോരാട്ടങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സ്വാഭാവികമായും തൻ്റെ അനുഭവങ്ങളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിച്ച ഒരു മനുഷ്യനു വേണ്ടി അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ പേരിൽ വന്ന് വിളിക്കാത്തടുത്തു വന്ന് പറയേണ്ടാത്തത് പറഞ്ഞ് ഒരിക്കൽ പോലും നാം എല്ലാവരും കാണുന്നത് ഒരു ഒരു യാത്രയ്പ്പ് സമ്മേളനത്തിലോ ഒരാളുടെ അനുസ്മരണ സമ്മേളനത്തിലോ ആ വ്യക്തികളെ സംബന്ധിച്ച് നാം ഒരിക്കൽ പോലും എന്തെങ്കിലും ആ വ്യക്തി തെറ്റ് ചെയ്താൽ പോലും നമ്മൾ അങ്ങനെ വിദ്യാർത്ഥി യുവജനങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഈ സംഭവത്തിന് ശേഷം യുവജന സംഘടനയിൽ ദിവ്യ മുമ്പ് പ്രവർത്തിച്ച യുവജന സംഘടനയുടെ രണ്ട് ഭാരവാഹികൾ പങ്കെടുത്ത ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരേ സമയം കുടുംബത്തിനൊപ്പമാണ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ദിവ്യ വിശ്വസിക്കേണ്ടതില്ല അവർ പറയുന്നതും ഞങ്ങൾ വിശ്വസിക്കും അവർക്കൊപ്പവുമാണ് എന്ന് പറയുന്ന അതേ യുവജന സംഘടനയുടെ നേതാക്കൾക്കൊക്കെ എന്ത് സാമൂഹ്യബോധവും എന്ത് മനുഷ്യത്വവും ആണുള്ളത് അവർക്ക് ഈ മനുഷ്യനാവണമെന്നൊക്കെ എന്നൊക്കെ പറയാൻ എന്ത് അവകാശമാണുള്ളത് അജ്യോതി ഇതില് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സ്വതന്ത്ര യുവജന സംഘടനയാണ് സ്വാഭാവികമായി ഡിവൈഎഫ്ഐ സ്കൗ പി ദിവ്യയെ ദീർഘകാലം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതിനപ്പുറം ഡിവൈഎഫിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന ഭാരവാഹികൾക്ക് അറിയാം അപ്പോൾ സ്കാവത്തി പി പി ദിവ്യ നൽകിയിട്ടുള്ള അവരോട് നൽകിയിട്ടുള്ള വിശദീകരണം അവർ ഉൾക്കൊള്ളുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ മറിച്ച് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ സി പി എം ഇന്നൊരു നിലപാടെടുത്തിട്ടുണ്ട് സി പി എമ്മിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ശ്രീ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾ കരുതും വേട്ടക്കാർക്കൊപ്പവും ഇരകൾക്കൊപ്പവും എന്ന വിചിത്രവാദമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഇക്കാര്യത്തിൽ ഒരിക്കൽ പോലും നമുക്ക് അത് ആ സാന്ദർഭിക വശാൽ അതിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ സോ പി പി വി ദിവ്യ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരത്തിൽ ശ്രീ നവീൻ ബാബു ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സ് വേദനിച്ച് അദ്ദേഹം ഇങ്ങനെ ആത്മഹത്യയിലേക്ക് ചെന്നെത്തും എന്നൊരിക്കൽ പോലും സഹ അവരിന് മുതിരമായിരുന്നില്ല പക്ഷേ ഈ പി പി ദിവ്യ വിവരങ്ങൾ അറിയാൻ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഒരു നോട്ടീസ് അയച്ചെങ്കിലും പോലീസിന് വിളിക്കാമല്ലോ അതെന്താണ് ചെയ്യാത്തത് അവിടെ എന്താ ആത്മാർഥതയാണുള്ളത് അല്ല എഫ്ഐ ആർ ഇട്ടതിനെ തുടർന്ന് അന്ന് രാത്രി അങ്ങ് പരിശോധിക്കും എഫ്ഐആർ ഇട്ട് ആ ഓഫ് ഈ പ്രതിസ്ഥാനത്തേക്ക് പി പി ദിവിയുടെ പേര് വരുന്ന അന്ന് രാത്രി തന്നെ അവർ സ്ഥാ സ്ഥാനമാനങ്ങളിൽ നിന്ന് രാജിവെക്കുന്നു തൊട്ടടുത്ത ദിവസം രാവിലെ തലശ്ശേരി ജില്ലാ കോടതിയിൽ അവർ കൃത്യമായിട്ട് ഒരു ആൻറ്റിസെപെക്റ്ററി വെയിൽ മൂവ് ചെയ്തിരിക്കുന്നു സ്വാഭാവികമായും ഒരു കുറ്റാരോപിതയിൽ നിന്നിടയിൽ തങ്ങ തനിക്ക് ലഭിക്കാവുന്ന നിയമപരമായ മാർഗമാണ് മുൻകൂർ അപേക്ഷയിലേക്ക് പോയിട്ടുള്ളത് ആ സമയം ദൈർഘ്യമെന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ ഇപ്പോൾ മുൻകൂർ അപേക്ഷയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ തലശ്ശേരി കണ്ണൂർ ജില്ലാ കോടതി ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ നിശ്ചയമായും പോലീസിന് തുടർ നടപടികളിലേക്ക് പോകാമല്ലോ അവർക്ക് നോട്ടീസ് നൽകി അവരെ വിളിച്ചു വരുത്താനും അവരുടെ മൊഴിയെടുക്കാനും ഒരു മുൻകൂർ ജാമ്യാപേക്ഷയും തടസ്സമല്ല എന്നാണ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റ് അഭിലാഷും ഇവിടെ ഉണ്ട് അത് തിരുത്താവുന്നതാണ് എന്താ എന്ത് തടസ്സമാണ് നിലവിൽ പോലീസിനുള്ളത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് മുമ്പ് പോകട്ടെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും എന്ത് തടസ്സമാണുള്ളത് ഇതുപോലെ ഒരു കേസിൽ ഇത്രയും ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു കേസിൽ ഇത്രയും സംശയത്തോടെ ജനങ്ങൾ നിൽക്കുന്ന ഒരു കേസിൽ എന്ത് തടസ്സമാണുള്ളത് അല്ല തേർട്ടി ഫൈവ് എൻ ബി എൻ എസ് എസ് പ്രകാരമാണ് നോട്ടീസ് നൽകേണ്ടത് അത് ഏഴ് വർഷം വരെ കുറ്റകൃത്യത്തിൽ പെടുന്ന ആളുകളെ മാത്രമേ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തേണ്ടതുള്ളൂ മറിച്ച് ഇപ്പോൾ പത്തു കൊല്ലം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് സഹ പി പി ദിവിക്കെതിരെ ആരോപണ വിധേയമായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും അറസ്റ്റിലേക്കല്ലാതെ മറ്റൊരു മാർഗവും പോലീസിൻ്റെ മുമ്പിലില്ല അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് ശ്രമിച്ചിട്ടുണ്ടാവും നിശ്ചയമായും പോലീസ് അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവും അതിനു മുമ്പേ ഒരുപക്ഷെ പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല റിപ്പോർട്ട് കൊടുക്കുന്നതിന്റെ സമയം കൂടി പരിശോധിക്കണം അബ്ജുദ്ധ ആ റിപ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് വൈകുന്നേരം നാലു മണിയോടുകൂടിയാണ് അതിനു മുമ്പ് എഫ്ഐആർ അസ്വാഭാവിക മരണത്തിനു മാത്രമായിരുന്നു പോലീസിന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറിൽ നിന്ന് ഇത് ഒരു ആത്മഹത്യ കാണെന്നുള്ള അസട്ടിൻ കാര്യം അസ്വാഭാവിക മരണം രണ്ട് തരത്തിലാവാം ഹോമിസൈഡും ആവാം സൂയിസൈഡും ആവാം അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ഹോമിസൈഡ് അല്ല ഇത് സൂയിസൈഡ് ആണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് ഡോക്ടറുടെ ഫൈൻഡിങ്സിന് ശേഷം ഡോക്ടറുടെ മൊഴിയെടുത്തതിനു ശേഷം അതിന്റെ